ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വെള്ളിയാഴ്ച ഇറങ്ങിയ കുറച്ച് പടങ്ങളാട്ടോ. അശ്വന്ത് കോക്ക് ഒരു റിവ്യൂല് പറഞ്ഞുള്ള പോലെ മലയാള സിനിമയിൽ കുറെ വൈറലാക്കിയ പോലെ കുറെ ഫിലിം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ ഫിലിമൊന്നും ഞാൻ കാണാറില്ല. നല്ല പടം, നല്ല ഡയറക്ടേഴ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് ഒക്കെ നല്ല നോക്കിയിട്ട് കാണുന്ന ഒരാളാണ് പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന പടങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫീലാ തന്നത്. ഇത് രണ്ട് പടം ഞാൻ കണ്ടു. ഈ പടം കാണാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം ആ ശനി ഞായറൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ഷോ ഫസ്റ്റ് ഷോ ഒക്കെ ആയിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് പടങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ട പടങ്ങൾ ഇപ്പൊ ഈ ആഴ്ച വന്ന പടങ്ങളാട്ടോ, 9 പടങ്ങളാട്ടോ. രഞ്ജിത്ത് സിനിമ, അത് ഏകദേശം റെസ്പോൺസ് കിട്ടി നമുക്കൊണ്ട് ഞാൻ കേറിയില്ല. നന്മ, അസീഫ് അലി എന്തിനാണ് ഈ അബദ്ധം ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ പുള്ളി, അത് ഞാൻ കണ്ട പടം ആട്ടോ. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ രജനി, കാളിദാസൻ ജയറാമിൻ്റെ പടമാണ്. നൊണ, ഒരു അപാര കല്യാണം. ചീന ട്രോഫി, ഓസിൻഡ്രല്ല രൂമേന, റാണി, ഇത്ര പടങ്ങൾ റിലീസാണ്. താള് ഞാൻ കണ്ട പടം. ഈ രണ്ട് പടം ഞാൻ കണ്ടത് ഈ രജി സിനിമേൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് വളരെ മോശം പടാന്നുള്ള അഭിപ്രായം കിട്ടിയത്. എന്തിനാണ് അസീഫ് അലി ഇങ്ങനെ പോയിട്ട് തലവെച്ച് കൊടുക്കുന്നതൊക്കെ ചോദിച്ച്, ഇത്രയും പോരടിച്ച് കണ്ട പടമാണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള പടങ്ങളൊന്നും ഡീറ്റെയിൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ കണ്ടത് പുള്ളി എന്നൊരു പടമാണ്. പുള്ളി എന്ന പടം കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന പടയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്, ആ ടീമിൻ്റെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഒരു ജയിലിൽ നടക്കുന്ന ഒരു സ്റ്റോറി എന്നറിയാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണെങ്കിൽ പോയെങ്കിൽ കൂടി ഉറുമ്പ് ഉറങ്ങാറില്ല പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്. പക്ഷേ ഈ പടം സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മൊത്തത്തിൽ നോക്കിയപ്പോൾ ഈ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. പക്ഷേ അതിൽ നല്ല രീതിയിൽ, മോശമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് പടങ്ങളാഴ്ചയിൽ വരുന്നതുകൊണ്ട് നമുക്ക് അതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ മോശമില്ലാത്ത പെർഫോമൻസ് ഉള്ള നായകൻ്റെ ആയാലും ഇന്ദ്രൻസിൻ്റെ ആയാലും എല്ലാവരും, കുറേ ഓൾഡ് വിജയകുമാർ, കലഭവൻ, ഷാജോൺ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് മോശമില്ലാണ്ട രീതിയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജയിലിൽ നടക്കുന്ന ഒരു സംഭവം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പടം നല്ല ലാഗിലേക്ക് കൊണ്ടുപോയി, ഒരു 2 മണിക്കൂറിൽ കൊതുക്കേണ്ട സംഭവം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ബോറടിച്ചില്ല. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് കണ്ടത്. അപ്പോൾ നമുക്കൊരു ഫിലിം കാണാൻ പോകുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുക, ആ മൈൻഡ് സെറ്റിലാണ്. എന്നാൽ കണ്ടിരുന്നൊരു മൂവിയാണ്. തൃശ്ശൂരാണ് ഫുൾ ലൊക്കേഷൻ വരുന്നത്. കാട്ടൂര്, ഇരിങ്ങാലക്കൂടൊക്കെ ഭാഗിയാണ് വരുന്നത്. ആനമല, ചാലക്കുടിയ ഭാഗിയാണ് വരുന്നത്. അപ്പം എനിക്ക് വലിയൊരു മോശം തോന്നിയില്ല. ഇതിലെല്ലാവരും മോശമില്ലാത്ത പെർഫോമൻസുകളുണ്ട്. അത്യാവശ്യം നല്ല ഫൈറ്റ് സീനുകളും ഒക്കെ ഉണ്ട്. തന്നെ ജയിലിൽ നടക്കുന്ന രണ്ട് ഫൈറ്റ് സീനൊക്കെ ഞാൻ കൈയടിച്ചു. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കലാഭവൻ ഷാജോൺ നമുക്ക് ദൃശ്യം ഓർമ്മിക്കുന്ന രീതിയിൽ, സഹദേവനൊക്കെ ഒന്ന് രണ്ട് റോള്, ആ രീതി ആ ഒരു ഒക്കെ നമുക്ക് ഓർമ്മ വന്നു. ആളുകൾ സീനൊക്കെ ഉണ്ട്. അപ്പോൾ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു കുഴപ്പമില്ലാത്തൊരു മൂവി, ഒരു തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നൊരു മൂവിയായിരുന്നു. താള് കണ്ടു ഞാൻ. താള് എന്നെ കണ്ടിട്ട് എനിക്ക് ആകെ വെറുപ്പിച്ച് പോയി. എൻ്റെ കൂട്ടുകാരെ തിയേറ്റർ വേണ്ടത്തുള്ളതാണ്, ആളാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ, കോളേജിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കണ്ടതാണ്. ഇതൊരു പടത്തിലൊന്നുമില്ല. എന്തൊക്കെയോ നല്ലൊരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പടം കിട്ടിയത്. 2 മണിക്കൂർ 10 മിനിറ്റ് കണ്ട് പടം ഉണ്ടാവും. കഴിഞ്ഞ് ഇറങ്ങാൻ ബുദ്ധിമുട്ടി. അത്രയും ഒരു ഇത് ഫീൽ ചെയ്യാത്തൊരു പടമാണ്. ഇപ്പോൾ 9 പടമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ, 9 പടം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വാരിവരിച്ച് പടങ്ങൾ ചെയ്യുന്നത്? സെലക്ടീവായിട്ടൊക്കെ നല്ല പടങ്ങൾ ചെയ്തുകൂടെ, സമയമെടുത്ത് ചെയ്തുകൂടെ. പക്ഷെ നമുക്കൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പടം കണ്ടിട്ട് റിവ്യൂ കണ്ട് 150 രൂപ ചിലവാക്കി പടം കണ്ടിട്ട് അവരെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോൾ ഈ പടം കണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബാക്കി പടങ്ങൾ എന്തായാലും ഞാൻ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെള്ളിയാഴ്ച വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഫിലിപ്സ് ഇപ്പോഴും, ഫിലിപ്സൊക്കെ 2 ഷോയുള്ള പടക്കുന്ന 4 ഷോട്ടായാലും കളിക്കാൻ ആൾക്കാരുണ്ടാവും. ആന്റണി ഇപ്പോഴും നല്ല ആളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അതൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല പടങ്ങൾ നല്ല സെലക്റ്റീവായിട്ട് ഇവരൊക്കെ വരട്ടെ, ചെയ്യട്ടെ. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇപ്പോൾ ന്യൂ കമേഴ്സാന്ന് തോന്നുന്നുട്ടോ. ഇതെല്ലാം ഒരു ന്യൂ കമേഴ്സാണ്, ഡയറക്ടേഴ്സൊക്കെ. അവർക്ക് ഒരു പടം ചെയ്യണം എന്നുള്ളൊരു ഡ്രീമായിരിക്കും. പക്ഷെ എന്നാലും ഒന്നുകൂടി നല്ല രീതിയിലൊക്കെ സ്ക്രിപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കില്ലേ? ഇത് 9 പടം ഒരാഴ്ച ഇറക്കിയിട്ട് എന്ത് ചെയ്യാനത്? എല്ലാ പടവും എനിക്ക് തോന്നുന്നില്ല ഒരു പടം ലാഭത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് പലരും പറയുന്നു, വിമർശിക്കുന്നു, ആരും തെറ്റായിട്ട് കാണണ്ട. പടത്തിൽ തിയേറ്ററിലൊക്കെ പകുതി ആൾക്കാർ ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പടം ഞാൻ പിന്നെ കണ്ടു തീർത്തെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇതെല്ലാവരും ന്യൂ കമേഴ്സിനൊക്കെ എന്തായാലും ഇൻഡസ്ട്രിയിൽ വരണ അവസരങ്ങളുണ്ട്. നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് വരാൻ ശ്രമിക്കുക.
അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.